നമസ്കാരം വോട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഡൽഹി കേന്ദ്രീകരിച്ച് ചില നാടകീയ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു ഡൽഹി ഹരിയാന പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ അത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിൻ്റെ ഒരു അഭ്യാസ പ്രകടനമായിരുന്നു പക്ഷേ ബി ജെ പി അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ബി ജെ പിയുടെ വക്താവ് സന്ധി വാര്യർ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്ന് രാവിലെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഷ്ട്രീയ പോരാട്ടം നയിക്കുന്ന ബി ജെ പി വക്താവ് തജീന്ദർപാൽ ബഗ്ഗയെ പഞ്ചാബ് പോലീസ് എത്തി നാടകീയമായി തട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ബഗ്ഗയുടെ പിതാവിനെ കൈയേറ്റം ചെയ്യുന്നു ബഗ്ഗയുമായി പഞ്ചാബ് പോലീസിൻ്റെ കാർ പഞ്ചാബിലേക്ക് കുതിക്കുന്നു പക്ഷേ അവിടെയായിരുന്നു കഥയിലെ ടിസ്റ്റ് ഡൽഹിക്കും പഞ്ചാബിനുമിടയ്ക്ക് ഹരിയാന ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് കെജ്രിവാൾ മറന്നുപോയി ഈ ഡൽഹിക്കും പഞ്ചാബിനും ഇടയ്ക്ക് ഒരു സംസ്ഥാനം കൂടി ഉണ്ടെന്നും അതിൻ്റെ പേര് ഹരിയാന എന്നാണെന്നും അതിലൂടെ മാത്രമേ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പഞ്ചാബിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കെജ്രിവാൾ മറന്നുപോയി പഞ്ചാബ് പോലീസിൻ്റെ കാർ ഹരിയാന പോലീസ് തടഞ്ഞിട്ടു പിറകെത്തിയ ഡൽഹി പോലീസ് പഞ്ചാബ് പോലീസിൻ്റെ കാറിൽ നിന്ന് ബഗ്ഗയെ മോചിപ്പിച്ചു തജീന്ദ്ര ബഗ്ഗയെ തിരികെ ഡൽഹിയിലെത്തിച്ചു കെജ്രിവാൾ ഇത് കോൺഗ്രസ് അല്ല മൈൻഡ് ഇറ്റ് എന്നാണ് രാഷ്ട്രീയ നാടകത്തിനാണ് കെജ്രിവാൾ അവിടെ ശ്രമിച്ചത് പഞ്ചാബ് പോലീസിനെ കൊണ്ടാണ് കേസെടുപ്പിച്ചിട്ട് ഡൽഹി പോലീസിനെ കൊണ്ടല്ല കേസെടുപ്പിച്ച് പഞ്ചാബ് പോലീസിനെ അതായത് പഞ്ചാബ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അവിടുത്തെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിട്ട് കൂടെ ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് രാവിലെ നാടകീയമായിട്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പഞ്ചാബിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാനോ അല്ലെങ്കിൽ അകത്തിടാനൊക്കെയായിരുന്നു ഉദ്ദേശം പക്ഷേ നടന്നില്ല അത് ഹരിയാനയിൽ വെച്ച് ഹരിയാന പോലീസ് അതായത് അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ കിടന്ന് അപ്പുറത്തോട്ട് പോവാൻ കെജ്രിവാളിന് പറ്റിയില്ല അവിടെ വെച്ച് പൂട്ടി ഇത് സൂചിപ്പിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കെജ്രിവാൾ ഇതേപോലുള്ള അഭ്യാസമാണ് കാണിക്കുന്നതെങ്കിൽ ഡൽഹി പോലീസ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കെജ്രിവാളിൻ്റെ കീഴിലുള്ള പോലീസല്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസാണ് എന്ന കാര്യം കെജ്രിവാൾ മറന്നുപോയിട്ടാണ് എന്ന് തോന്നുന്നു ഇതേപോലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കെജ്രിവാളിനെ എവിടെയും എത്തിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ അവിടെ ഇപ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറെ ആണല്ലോ സി പി എം ഒടുവിൽ കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പോസ്റ്ററൊക്കെ എഴുതി പിന്നീട് അത് പകുതി വെച്ച് മായച്ചു ഇപ്പോൾ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ അത് പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറയുന്നു സഭ പറഞ്ഞിട്ട് ഇറക്കിയതാണെന്ന് പറയുന്നു എന്തായാലും ഒരു സഭയുടെ ഒരു കുഞ്ഞാടാണ് എന്ന് ഏകദേശം അരിഹാരം കഴിക്കുന്നവരൊക്കെ മനസ്സിലായി കഴിഞ്ഞു അതാരാണ് ആ സ്ഥാനാർത്ഥി ആദ്യം അവർക്ക് തന്നെ ഒരു പിടുത്തമില്ലായിരുന്നു ഏത് ജോ ജോസഫാന്നും ഒരു പ്രഗത്ഭനായ ഒരു ഇടതുപക്ഷക്കാരൻ വേറൊരു ജോ ജോസഫിൻ്റെ ഫോട്ടോ ഇടുന്നു എം എം മണി വേറൊരു ജോ ജോസഫിൻ്റെ ഫോട്ടോ ഇടുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ വേറൊരു സംഭവം കൂടെ നടന്നിരിക്കുന്നു സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ മനുഷ്യനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയുള്ള ലോക്കൽ നേതാക്കന്മാർ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ജോ ജോസഫിനെ നിങ്ങൾ ജയിച്ചാൽ അടുത്ത ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞു വെച്ചു കളഞ്ഞു ജോ ജോസഫിനെ നിങ്ങൾ ജയിപ്പിച്ചാൽ അടുത്ത ആരോഗ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിലവിൽ ഇപ്പോൾ ആരാണ് ആരോഗ്യമന്ത്രി അത് മറ്റൊരു സഭയുടെ മറ്റൊരു കുഞ്ഞാടാണ് അപ്പോൾ ജോ ജോസഫ് ജയിക്കത്തില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് തൻ്റെ മന്ത്രിസ്ഥാനം പോകുമെന്ന് കണ്ടാൽ മുൻപ് നമുക്ക് ആരോഗ്യമന്ത്രിയായിട്ടൊരു ടീച്ചർ അമ്മയാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ നമുക്കുള്ളതൊരു മന്ത്രി ആൻറ്റിയാണ് അപ്പോൾ ആ മന്ത്രി ആ ആൻറ്റിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി ജോ ജോസഫ് എന്ന വ്യക്തി ജയിച്ചു വന്നു കഴിഞ്ഞാൽ തൻ്റെ മന്ത്രിസ്ഥാനമാണ് എന്ന് തെറിക്കുന്നത് എന്നറിയാവുന്ന മറ്റൊരു സഭയുടെ മറ്റൊരു കുഞ്ഞാടായിട്ടുള്ള ഈ വ്യക്തി തന്നെ ജയിക്കാതിരിക്കാനുള്ള അതായത് ജോ ജോസഫ് ജയിക്കാതിരിക്കാനുള്ള പണി ഒപ്പിക്കില്ല എന്ന് ആര് കണ്ടു അപ്പോൾ സംഭവം കോൺഗ്രസിനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെ മാത്രമല്ല ഇനി ജോ ജോസഫിനെ നേരിടാനുള്ളത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എട്ടിൻ്റെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവിടെയുള്ള ചില ലോക്കൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവരുടെ വായിൽ നിന്ന് അറിയാതെ വീ വീണുപോയ വാക്കുകൾ കൊണ്ട് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ജോ ജോ ജോസഫിനെ നിങ്ങളിങ്ങ് ജയിപ്പിച്ച് തന്നാൽ മാത്രം മതി അടുത്ത ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോൾ നിലവിലുള്ള ആരോഗ്യമന്ത്രിയുടെ ഒരേ സമയം രണ്ടു പേർക്ക് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ ആരോഗ്യമന്ത്രിയുടെ സ്ഥാനം തിരക്കും എന്നാണ് അവർ അറിയാതെ പറഞ്ഞു വെച്ചത് തൻ്റെ സ്ഥാനം തിരക്കും എന്നറിയാവുന്ന ആൾ ഈ ആളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സഭയ്ക്കും അവിടെ ആളുണ്ടല്ലോ അങ്ങനെ ചില കളികൾ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ തന്നെ പറയുന്നത് തൃക്കാക്കരായാലെ ബൈയ്യലക്ഷനാണ് ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ വിഷയം ഇടതും പലതും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി ആണ് ഇനി ആരാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ നിയമസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവിടെ ഒരു എം എൽ എ പോലുമില്ലാത്ത ബി ജെ പി എന്തുകൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്ന് സംഘികൾ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിനുള്ള ഉത്തരമായേക്കാം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ കേരളത്തിലുള്ള വിഷയം അതിൻ്റെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേന്ന് അറിയില്ല ഈ കുറ്റിയടി എന്ന കലാപരിപാടി കേരയൽ കുറ്റിയടി എന്ന കലാപരിപാടി സുച്ചിട്ട പോലെ നിർത്തി ഇനി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുറ്റിയടി പുനരാരംഭിക്കുകയുള്ളൂ എന്ന് അറിയിച്ചുകൊള്ളുന്നു വെബ്ഡെസ്ക് തത്വമൈനോസ്